മലങ്കര സഭ എന്ന നൗകയെ ദിശ തെറ്റാതെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത കപ്പിത്താനായിരുന്നു പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. ആ ജീവിത വഴിയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ ദിദിമോസ് പ്രഥമൻ ബാവയുടെ പിൻഗാമിയായി 2010 നവംബർ 1 ഓർത്തഡോക്സ് സഭാധ്യക്ഷനായി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ചുമതലയേറ്റത്. ചരിത്രമുറങ്ങുന്ന കുന്നംകുളം മങ്ങാട് ദേശത്ത് 1946 ഓഗസ്റ്റ് 30 കെ ഐ ഐപ്പിന്റെയും കുഞ്ഞീറ്റയുടെയും മകനായി ജനനം. ദൈവം തിരഞ്ഞെടുത്ത കെ എ പോൾ എന്ന പൈതൽ സഭയുടെ അമരക്കാരനായത് ഒരു നിയോഗം പോലെ. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബിരുദവും കോട്ടയം സി എം എസ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. 1973 കൊച്ചി ഭദ്രാസനത്തിന്റെ യൂഹാനന്മാർ സേബേറിയോസ് മെത്രപ്പോലിത്തയിൽ നിന്നാണ് ശെമ്മാശു പട്ടവും വൈദിക പട്ടവും സ്വീകരിച്ചത്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ എം ജി ഒ സി എസ് എമ്മിനെ പരിപോഷിപ്പിക്കുന്നതിലും അച്ഛൻ ശ്രദ്ധ പുലർത്തി. പ്രസ്ഥാനത്തിന്റെ കോട്ടയം തിരുവനന്തപുരം സെന്ററുകളുടെ ചുമതലക്കാരനായിരുന്നു. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയുടെ സഹവികാരിയായിരുന്ന പോളച്ചൻ എല്ലാവർക്കും ആദരണീയനായിരുന്നു. സമാധാനത്തിന്റെ സന്ദേശം അജപാലനത്തിലൂടെ പകർന്ന പോളച്ചനെ 1982 തിരുവലയിൽ ചേർന്ന മലങ്കര അസോസിയേഷനാണ് മെത്രാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. 1983 പരുമലയിൽ വച്ച് റമ്പാൻ സ്ഥാനം ലഭിച്ചു. 1985 മെയ് 15 മാവേലിക്കര പുതിയകാവ് കത്തീഡ്രലിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവയിൽ നിന്ന് പൗലോസ് മാർ മിലിത്തിയോസ് എന്ന പേരിൽ മെത്രാനായി. തുടർന്ന് കുന്നംകുളം ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രപ്പോലിത്തയായി നിയമിക്കപ്പെട്ടു. നിയോഗമെന്നതുപോലെ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ മാർ മിലിത്തിയോസിനെ തേടിയെത്തി. 2006 പരുമലയിൽ ചേർന്ന മലങ്കര അസോസിയേഷൻ നിയുക്ത കാതോലിക്ക ബാവയായി പൗലോസ് മാർ മിലിത്തിയോസിനെ തിരഞ്ഞെടുത്തു. 2010 നവംബറിൽ പരുമല വീണ്ടും മറ്റൊരു സ്ഥാനാരോഹണ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. അങ്ങനെ സഭയുടെ പരമാധ്യക്ഷനായി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ അവരോഹിതനായി. സമാധാനപൂർണമായ മലങ്കര എന്ന സ്വപ്നമാണ് കാണുന്നത്. ഇതിനായി നാം കഠിനമായി പ്രയത്നിക്കണം. നമ്മുടെ സഭ മറ്റു സഭകളുമായും നല്ല ബന്ധം ആഗ്രഹിക്കുന്നു. പല വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും ദൈവാശ്രയവും ജനങ്ങളുടെ പിന്തുണയും ലഭിക്കുന്നതോടെ ഏത് വെല്ലുവിളിയും നേരിടാൻ സാധിക്കും. സ്ഥാനാരോഹണത്തിന് ശേഷം പരിശുദ്ധ കാതോലിക്ക ബാവ പറഞ്ഞ ഈ വാക്കുകൾ ഇന്നും വിശ്വാസി സമൂഹം നെഞ്ചേറ്റുന്നു. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.